കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠപുസ്തക വിവാദത്തിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഇടതുപക്ഷം ഈ പുസ്തകം പിൻവലിക്കേണ്ടതില്ല, ഈ പുസ്തകത്തിൽ ദേശവിരുദ്ധതയില്ല എന്ന നിലപാട് കൈക്കൊണ്ടു കഴിഞ്ഞു. രണ്ട് ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ, കോളേജ് അധ്യാപക സംഘടനകൾ ഈ നിലപാടെടുത്തതോടെ പുസ്തകത്തിൻ്റെ എഡിറ്റർമാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റുള്ളവരുമൊക്കെ പുസ്തകം പിൻവലിക്കേണ്ടതില്ല എന്ന പൊതു നിലപാടിലേക്ക് എത്തി. തുടർന്ന് മുൻകാലങ്ങളിലൊക്കെ ഇത്തരം പുസ്തകങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ദേശവിരുദ്ധ പരാമർശങ്ങളുള്ള അസഭ്യം നിറഞ്ഞ ഒക്കെയുള്ള ഉള്ളടക്കം ഉള്ള പുസ്തകങ്ങൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച് പൊതുസമൂഹം ഒരു പക്ഷത്തും അക്കാദമിക ഇടതു സമൂഹം അതുപോലെ അവരോടൊപ്പം നിൽക്കുന്നവർ താൽക്കാലിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർ ഒരു ഭാഗത്തും എന്ന പതിവ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. പുസ്തകം പിൻവലിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോഴുള്ള എഡിറ്റർമാരുടെ നിലപാട്. ബി എ മൂന്നാം സെമസ്റ്റർ ഇംഗ്ലീഷിലെ അപ്രീഷിയേറ്റിംഗ് പ്രോസ് എന്ന പാഠപുസ്തകത്തെക്കുറിച്ചാണ് വിവാദം. ഇതിൽ അരുന്ധതി റോയിയുടെ ഒരു പ്രഭാഷണം ലേഖന രൂപത്തിൽ നൽകി. ഇതേക്കുറിച്ചാണ് വിവാദമുണ്ടായത്. ഇതിൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ ഏറെയുണ്ട്. ഇത് പല വേദികളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. തുടർന്നാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് അനൌദ്യോഗികമെങ്കിലും പ്രതികരണം പുറത്തു വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ദേശവിരുദ്ധതയില്ല എന്ന നിലപാടിലാണ് പുസ്തകത്തിൻ്റെ എഡിറ്റർമാരായ പ്രൊഫസർ സി ആർ മുരുകൻ ബാബുവും ഡോക്ടർ ആബിദ ഫാറൂഖിയും. ഈ രണ്ടു പേരും ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു നിലപാട് കൈക്കൊള്ളുമ്പോൾ എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്ന് സ്വാഭാവികമായും ആരും ചിന്തിക്കും. രണ്ടുപേരും നല്ല സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്. ഡോക്ടർ ആബിദ ഫാറൂഖി മുസ്ലിം ലീഗ് പ്രതിനിധിയായി സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ സി ആർ മുരുകൻ ബാബുവും ഇടതുപക്ഷ പ്രതിനിധിയായി സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അരുന്ധതി റോയിയുടെ വിവാദ പ്രസംഗം ലേഖനമാക്കി ഉപയോഗിക്കുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അധ്യക്ഷയായിരുന്നു ആബിദ ഫാറൂഖി. പ്രൊഫസർ മുരുകൻ ബാബുവാണെങ്കിൽ ഇതിനു മുൻപ് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠപുസ്തകം സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. അത് അൽഖ്വായ്ദ നേതാവ് അൽ ദുബായിഷിൻ്റെ കവിത ബോർഡ് ഓഫ് സ്റ്റഡീസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു. 2013 സംഭവിച്ച ആ വിവാദത്തിൻ്റെ കാലത്ത് പുസ്തകം പിൻവലിക്കേണ്ടി വന്ന ആ പശ്ചാത്തലത്തിൽ അന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്നു മുരുകൻ ബാബു. ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും പശ്ചാത്തലം. ഇപ്പോൾ മുരുകൻ ബാബു പ്രതികരിച്ചിരിക്കുന്നത് സർവകലാശാലയ്ക്ക് വിദഗ്ധ സമിതിയെ വെച്ച് വേണമെങ്കിൽ പരിശോധിക്കാം, സർവകലാശാലയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നാണ്. തീർച്ചയായും അത് അങ്ങനെയാണല്ലോ. കാരണം പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞു, സർവകലാശാല എഡിറ്റർമാരെ ചുമതലപ്പെടുത്തി, എഡിറ്റർമാർ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ടും സർവകലാശാല തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇനിയിപ്പോൾ എഡിറ്റർമാർക്ക് എന്താണ് അതിൽ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുക? സർവകലാശാലയെ സംബന്ധിച്ച് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളാൻ ബാധ്യതപ്പെട്ടവരോ ഉത്തരവാദിത്തപ്പെട്ടവരോ അധികാരമുള്ളവരോ അല്ലല്ലോ എഡിറ്റേഴ്സ്. അവർക്ക് അവരുടെ പരിമിതമായ അവകാശങ്ങളും അധികാരങ്ങളും മാത്രമേ ഉള്ളൂ. അവരവർ അത് നടത്തിക്കഴിഞ്ഞു, അവർ അതെങ്ങനെ ചെയ്തു എന്ന് വിലയിരുത്തപ്പെടുമെന്ന് മാത്രം. ഇനി അരുന്ധതി റോയിയുടെ പുസ്തകം മാറ്റിവെച്ചാൽ പുസ്തകത്തിന് പ്രവേശിക എഴുതിയ എഡിറ്റർമാരുടെ വാചകം, അതിലാണ് അവരുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ അവരുടെ ദേശവിരുദ്ധ ചിന്തകളും അതോടൊപ്പം അവർക്കുള്ള ഹിഡൻ അജണ്ടയും വളരെ വ്യക്തമാകുന്നത്. പ്രവേശികയിലെ ഒരു വാചകം അരുന്ധതി റോയിയെക്കുറിച്ച്, ഷി ഡിസ്ക്രൈബ് ദി ഹാങ്ങിങ് ഓഫ് അഫ്സൽ ഗുരു ആസ് എ സ്റ്റെയിൻ ഓൺ ഇന്ത്യൻ ഡെമോക്രസി എന്നാണ്. അരുന്ധതി റോയി പലതും പറഞ്ഞിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാണിക്കപ്പെടേണ്ടത് എന്ന് എഡിറ്റർമാരായ രണ്ടു പേർക്ക് തോന്നിയത് ഭാരതത്തിൽ നിലനിൽക്കുന്ന നീതിന്യായ സംവിധാനം വെച്ച് ജനാധിപത്യ രീതികൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഒരു ക്രിമിനലിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനെ അരുന്ധതി റോയി എതിർത്തതാണ് അരുന്ധതി റോയിയുടെ ഏറ്റവും വലിയ മികവുകളിലൊന്നായി ചൂണ്ടിക്കാണിക്കേണ്ടതെന്നാണ് ഈ എഡിറ്റർമാർ ധരിച്ച് വശമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മാതൃകാ അധ്യാപകർ തന്നെ, ദേശസ്നേഹികൾ തന്നെ. ദേശം എന്നാൽ കുറഞ്ഞത് നാം ജീവിക്കുന്ന ഇടം
അർത്ഥത്തിലെങ്കിലും എങ്കിലും ചിന്തിക്കാനുള്ള വിശാല മനസ്കത ബുദ്ധിജീവികൾ എന്ന് നടിക്കുന്ന ഇടതുപക്ഷ അട്ടിപ്പേർ സംഘത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകില്ലായിരുന്നു. ഈ ഒരു പാഠപുസ്തക വിഷയം മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പൊതുവെ പല വിഷയങ്ങളെയും കേരളത്തിലുള്ള ആനുകാലികമായ പല സംഭവ വികാസങ്ങളെയും ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. കേരളത്തെ നശിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദികൾ ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ഈ സാംസ്കാരിക ജീനാണ്, സാംസ്കാരിക ജീർണതയുടെ ജീനാണ്. അരുന്ധതി റോയിയെ പരിചയപ്പെടുത്തുമ്പോൾ അരുന്ധതി റോയിയുടെ ആദ്യത്തെ കൃതി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അത് ഈ പ്രവേശികയിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ CPIM എല്ലാ കാലത്തെയും താത്വികാചാര്യനായ EMS കുറിച്ച് തെറ്റായ വിവരം എഴുതി ചേർത്തിട്ടുണ്ട്. EMS തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അരുന്ധതി റോയിക്കെതിരെ പ്രത്യക്ഷത്തിൽ രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അരുന്ധതിയെ CPIM പാതി മാത്രം സ്വീകാര്യയായ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന അരുന്ധതി റോയിയുടെ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച്, അതും കേരളം പശ്ചാത്തലമായുള്ള പുസ്തകത്തെക്കുറിച്ച്, അതും രാഷ്ട്രീയം കോളേജ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കണം വ്യക്തമായി അരുന്ധതി റോയ് രാഷ്ട്രീയം പറയുന്ന ലേഖനം ഉൾപ്പെടുത്തിയ എഡിറ്റർമാർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിലെ രാഷ്ട്രീയവും പ്രവേശികയിൽ സൂചിപ്പിച്ചില്ല. ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതേ ഉള്ളൂ, ഇടതുപക്ഷവും കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിച്ചത് ഞങ്ങളാണ് എന്ന രീതിയിൽ എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്ന മുസ്ലിം ലീഗും വിദ്യാഭ്യാസ രംഗത്ത് വലിയ കാൽവെപ്പ് നടത്താൻ സാധിക്കാത്തതുകൊണ്ട്, അക്കാദമിക വിദഗ്ധന്മാർ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാട് കൈക്കൊള്ളാൻ മുസ്ലിം ലീഗിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. തൽക്കാലം ഇടതുപക്ഷം വച്ചുകൊടുത്ത കോണിയിൽ കയറി നിന്ന് സാംസ്കാരിക നായികാ നായകന്മാരായി മാറാം, സാംസ്കാരിക രംഗം പിടിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്ന മുസ്ലിം ലീഗും മനസ്സിലാക്കേണ്ടത് പഴയകാല ഇടതുപക്ഷ തന്ത്രം ഇനി നടപ്പില്ല എന്നുള്ളതാണ്. അത് സ്വന്തം പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഓർത്തായാലും അല്ലെങ്കിൽ വ്യക്തിപരമായി തന്നെ തന്നെ തങ്ങളെ തന്നെ കരുതിയായാലും ഉടുമുണ്ടഴിഞ്ഞു വീഴുന്നത് സാംസ്കാരിക പ്രവർത്തകരും അക്കാദമിക്കുകളുമെല്ലാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിമർശിക്കുന്നവരെ ചാണകസംഖ്യ എന്ന് വിളിച്ചാൽ വിമർശിക്കുന്നവരുടെ കാപട്യം കാപട്യമല്ലാതെ ആകുന്നില്ല, അത് തിരിച്ചറിയാൻ ഇന്നത്തെ സമൂഹത്തിന് സാധിക്കുന്നുമുണ്ട്. ഇന്നലകൾ അങ്ങനെ ആയിരുന്നില്ലായിരിക്കാം, പക്ഷേ ഇന്ന് അത് സാധിക്കുന്നുണ്ട്. അരുന്ധതി റോയിയെക്കുറിച്ച് എഡിറ്റർമാർ പ്രവേശികയിൽ സൂചിപ്പിച്ച മറ്റൊരു വാചകം കൂടി വളരെ പ്രസക്തമാണ്. അരുന്ധതി റോയി ഏതൊക്കെ വിഷയങ്ങളിൽ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ, സോ കോൾഡ് വാർ അഗെയിൻസ്റ്റ് ടെററിസം എന്നൊരു പ്രയോഗം എഡിറ്റർമാർ നടത്തിയിട്ടുണ്ട്. അതായത് ഭീകരതയ്ക്കെതിരെ ഉള്ളത് എന്ന് ചിലർ അവകാശപ്പെടുന്ന പോരാട്ടം, ലോകം മുഴുവൻ ഭീകരതയ്ക്കെതിരെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നടക്കുന്ന പോരാട്ടത്തെ ഒരു പോരാട്ടമായി പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത രണ്ട് അധ്യാപകരാണ് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ, ഒരു പക്ഷേ രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെ നിർണയിക്കാൻ പോകുന്ന യുവത്വം എന്താണ് പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്നതും, അതുപോലെ തന്നെ തങ്ങൾക്കുള്ള വികലമായ വീക്ഷണം വരും തലമുറയിലേക്ക് കടത്തിവിടലാണ് അധ്യാപനം എന്ന് തെറ്റിദ്ധരിച്ചവരും പാഠപുസ്തകം തയ്യാറാക്കുന്ന വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളം എന്നത് സ്വർണ്ണക്കടത്ത് കേസ് പോലെയുള്ള, കഴിഞ്ഞ ദിവസം UN നിരീക്ഷിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഭീകരവാദികളുള്ള പ്രദേശങ്ങളിലൊന്നായി തിരിച്ചറിയപ്പെട്ട കേരളം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി വടക്കേ ഇന്ത്യയിലേക്ക് പോലും വ്യാപിക്കും വിധം ദേശവിരുദ്ധരെ വളർത്തി വലുതാക്കിയെടുക്കുന്ന നഴ്സറിയായി കേരളം മാറിയ സാഹചര്യത്തിൽ ഇത്തരം അധ്യാപകരുടെ, ഇത്തരം അക്കാദമിക്കുകളുടെ, ഇത്തരം സ്വയം ഉയർത്തിക്കാട്ടുന്ന ബുദ്ധിജീവികളുടെ സംഭാവന എന്താണ്, അവർ ചെയ്യുന്ന ദ്രോഹം
തനിക്കും തനിക്കൊപ്പമുള്ളവർക്കും സമൂഹത്തിനും ചെയ്യുന്ന ദ്രോഹം എത്രത്തോളം വലുതാണ് എന്നും സമൂഹത്തിലെ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങുന്നതിന് ഈ സംഭവം ഈ പാഠപുസ്തക വിവാദം അസമയത്ത് ഇത്തരത്തിലുള്ള ഒരു ലേഖനം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് വഴിവെക്കും എന്നുറപ്പാണ് കാലികമായി ഒട്ടും പ്രസക്തമായ ഒരു വിഷയമല്ല അരുന്ധതി റോയിയുടെ ഈ പറയുന്ന കം സെപ്റ്റംബർ എന്ന ലേഖനത്തിലുള്ളത് 2002 നടത്തിയ പ്രഭാഷണം അതും യു എസിലെ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെയുള്ള കാഴ്ചക്കാരെ കേൾവിക്കാരെ ഉദ്ദേശിച്ച് നടത്തിയ ഒരു പ്രസംഗം അതിനെ ലേഖന രൂപത്തിൽ കൊണ്ടുവന്ന് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ അരുന്ധതി റോയിയുടെ ലേഖനങ്ങളും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വരും തലമുറ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ് അത്തരം കാര്യങ്ങൾ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അരുന്ധതി റോയിക്കുണ്ട് അത് കേൾക്കപ്പെടേണ്ടതുമാണ് എന്നാൽ അത്തരം വിവാദ വിഷയങ്ങളെ ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ അജണ്ടയില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അത്തരമൊരു വാദത്തെ ആരാണ് വിശ്വസിക്കുക അതുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ അരുന്ധതി റോയിയെ മറയാക്കുക എന്ന തന്ത്രം കൂടി ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന് അക്കാദമിക മുഖംമൂടിയണിഞ്ഞ ഇടത് ജിഹാദി കൂട്ടായ്മകൾ തിരിച്ചറിയേണ്ടതാണ് സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക